ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മസ് ഹോജി. ഇന്ന് നമ്മളൊരു കിട്ടിലും വെറൈറ്റി ഗെയിമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് മിഡീവൽ ഡൈനാസ്റ്റി. ഇതെന്ന് പറഞ്ഞ ഒരു സർവൈവൽ ഗെയിമാണ് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ സർവൈവൽ ഗെയിമാണ്. ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കതെല്ലാം വീട് കല്ലൊക്കെ വെക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്കതെല്ലാം ഫാമിംഗ് കാലൊക്കെ നടത്താൻ പറ്റും. പിന്നെ എന്താണ്, പിന്നെ അതുമല്ല, ലാസ്റ്റ് ആയിട്ട് നമുക്ക് കല്യാണം വലിയ ഒരു ഗെയിം ഇത് കഴിക്കാൻ പറ്റും, അതേപോലെ നമുക്ക് കുട്ടികളൊക്കെ ആവും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഈ ഒരു ഗെയിമിനകത്തുണ്ട്. എന്ന് വെച്ചാൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സംഭവങ്ങളാണ് ഈ ഒരു ഗെയിമിനകത്തുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ ഇപ്പോൾ വന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ വാറ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കാണ്. ആ ഒരു വാറിൻ്റെ ആ ഒരു പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു വില്ലേജിൽ വന്നേക്കാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ആ ഒരു വില്ലേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് വഴിയിൽ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും, ഈ ഒരു ചെടിയൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും, അതേപോലെ സ്റ്റിക്കും എല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൈൻക്രാഫ്റ്റ് ഒക്കെ പോലെ തന്നെയാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യുക, അതേപോലെ ബിൽഡ് ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, എന്നാലും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സ്റ്റിക്കും കല്ലൊക്കെ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തായാലും മരങ്ങളും കല്ലൊക്കെ വെട്ടാൻ പറ്റും. പക്ഷേ മരങ്ങളൊക്കെ വെട്ടണമെങ്കിൽ നമുക്ക് ആക്സും കല്ലൊക്കെ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകണം. നമുക്കൊരു ഡയറക്ഷൻ കാലെല്ലാം കാണിക്കുന്നുണ്ട്, ആരോട് പോയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വില്ലേജിലുള്ള ഒരാളെ എടുത്ത് പോയി സംസാരിക്കുന്നതാണ്. നമുക്ക് നേരെ പോകാം. ഓക്കെ, നമുക്ക് ഫ്രണ്ടിൽ ഒരു വില്ലേജും കാലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള വില്ലേജും കാലൊക്കെ കേട്ടോ. നമ്മൾ അങ്ങോട്ട് വന്നേ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ വാറും കാലൊക്കെ നടന്ന സ്ഥലത്ത് നമ്മൾ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളായിരുന്നു. നമ്മുടെ എന്തായാലും ഫാമിലിയും എല്ലാവരും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു വില്ലേജിലേക്ക് വന്നേ കാണും. ഓക്കെ, എന്തായാലും ഇവിടെ കുറേ ചെടികളൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ ഇതൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റിക്കുണ്ട്. സ്റ്റിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആവശ്യം വരും കേട്ടോ. അതൊക്കെ നമുക്ക് എന്തായാലും വേണം. പക്ഷേ നമുക്ക് എന്തായാലും നേരെ ഇപ്പോൾ വില്ലേജിനകത്തേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ഓടി ഓടി താഴേക്ക് പോവാണ്. ഇവിടെ നമുക്ക് കുറേ കൃഷി ചെയ്യുന്നവരെ കാണാൻ പറ്റും, അതുപോലെ പല പല പ്രോഡക്റ്റും കല്ലൊക്കെ വിൽക്കുന്നവരെ കാണാൻ പറ്റും. അതേപോലെ എന്തായാലും പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്കൊരു കോലൊക്കെ കുത്തി വെച്ചിട്ട് ഇവിടെ പാടത്ത് കുറേ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ കൾട്ടിവേഷൻ കല്ലൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് പശുവിനെയും കല്ലൊക്കെ മേടിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, നൈസായിട്ട് നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് ബുള്ളിന് നേടിയിട്ട് 4500 കോയിൻ കല്ലൊക്കെ ഉണ്ടല്ലേ മേടിക്കാൻ നോക്കത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇവിടെ കുറേയൊക്കെ കിടപ്പുണ്ട്. നമുക്ക് കുഞ്ഞു കാഫിനൊക്കെ മേടിക്കാൻ പറ്റും. കാഫിനൊക്കെ ഏകദേശം 2250 അതിൻ്റെ ഒരു കോയിൻ കല്ലൊക്കെ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായാലും ഈ ഒരു ഡക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടോ, ഡക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള തീറ്റയും കല്ലൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഇതിനൊക്കെ മേടിച്ചിട്ട് നമുക്ക് വളർത്താനും കല്ലൊക്കെ പറ്റും. ഹലോ ഗൈസ്, ഈസി ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ NFT ഗെയിമാണ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഗെയിമിന്റെ പേരാണ് അറീന ഓഫ് ഗ്ലോറി. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും നേരെ താഴേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ജോയിൻ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടെലിഗ്രാം ലിങ്ക് ഡിസ്കൗണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് എബൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു NFT ബാറ്റിൽ ഗെയിമാണ്. താഴേക്ക് വരാണ് ഇവരുടെ കളക്ഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള NFT ഐറ്റംസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ, അൺകോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി, അങ്ങനെ പറഞ്ഞ കുറേ കാറ്റഗറി ആയിട്ട് നമുക്ക് ഓരോ ഐറ്റംസും കല്ലൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ ഗ്ലാഡിയേറ്റേഴ്സിനെ ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ട്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ ലെവൽസും കല്ലൊക്കെ കൂട്ടാൻ പറ്റും. ഓക്കെ, ഇതിൽ അടുത്തായിട്ട് ഇതിൻ്റെ ഡ്രോപ്സും കല്ലൊക്കെയാണ്. ഇതൊക്കെ കമ്മിങ് സൂണാണ് വരുമ്പോൾ നമുക്ക് പർച്ചേസും കല്ലൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ റോഡ് മാപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Phase 0, Phase 1, Phase 2, അതായത് ഇവർ Phase 1 എന്തൊക്കെ ചെയ്തു, അതേപോലെ Phase 2 എന്തൊക്കെ ചെയ്തു, അതേപോലെ Phase 3 ഇനിയൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് കല്ലൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടുത്തിട്ട് നമ്മളിവിടെ പ്ലേ ആൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബട്ടൺ കല്ലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് പ്രസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് സംഭവം നോക്കാം. ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. ഈ ഒരു ഗെയിം നമ്മൾ രജിസ്റ്റർ ചെയ്ത് വാക്സ് വാലറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതൊരു വാക്സ് വാലറ്റായിട്ട് കണക്ട് ചെയ്യണം. ഫസ്റ്റ് ചെയ്യാൻ ഞാൻ എന്തായാലും കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ വാക്സ് വാലറ്റായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ എന്തായാലും ഇതിനകത്തേക്ക് എൻ്റർ ആയേക്കാണ്. ഇവിടെ കുറേ സംഭവങ്ങളും കല്ലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കാണാൻ പറ്റും. നമ്മുടെ ഇൻവെൻ്ററി ഉണ്ട്, മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഓക്കെ, എന്തായാലും മാർക്കറ്റ് പ്ലേസ് കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി വേറെ ഗോൾഡ് എന്ന് പറയുന്നൊരു ടോക്കണും കല്ലൊക്കെ വേണം. ഓക്കെ, എന്തായാലും ഇവിടെ അരിഞ്ഞൊക്കെ ഫുള്ള് കമ്മിങ് സൂണാണ്. എന്ന് വെച്ചാൽ അതൊക്കെ വന്ന് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതൊക്കെ കയറിയിട്ട് കളിക്കാനും കല്ലൊക്കെ ഒക്കത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ 2 packs കല്ലൊക്കെ മേടിച്ചേക്കാണ്. ഒന്ന് അൺകോമണും മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആണ്. നമ്മളിത് നൈസ് ആയിട്ട് അൺപാക്കും കല്ലൊക്കെ ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, നമ്മളങ്ങനെ 2 packs അൺപാക്കും കല്ലൊക്കെ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തുള്ള ഗ്ലാഡിയേറ്റേഴ്സിനൊക്കെ നമുക്ക് കിട്ടി കാണാം. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഓഫ് ഡ്യൂട്ടിക്ക് 2 gladiators കല്ലൊക്കെ കാണാൻ പറ്റും. ഫസ്റ്റ് കോമൺ ഞാൻ തന്നെ അതിൻ്റെ എബിലിറ്റീസും അറ്റാക്കും HP ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അൺകോമൺ ഞാൻ കുറച്ചും കൂടി ഹെൽത്ത് അറ്റാക്ക് എല്ലാം കൂടിയിട്ടുള്ള ഗ്ലാഡിയേറ്റർ കല്ലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു ഗ്ലാഡിയേറ്ററിനെ ഡിപ്ലോ ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ അതിന് വേണ്ടി ഈ ഒരു ഗ്ലാഡിയേറ്ററിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് അടിയിൽ നമുക്ക് ഡിപ്ലോ ഗ്ലാഡിയേറ്റർ വന്നിട്ട് അപ്പം നമ്മൾ ആ ഒരു ബട്ടൺ കല്ലൊക്കെ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ നമ്മുടെ ഗ്ലാഡിയേറ്റർ എന്തായാലും നമുക്ക് ഡിപ്ലോ ആവും. ഓക്കെ, എന്തായാലും ഗ്ലാഡിയേറ്റർ കല്ലൊക്കെ ഡിപ്ലോ ആയിട്ട് ഇനി നമ്മൾ ഇതിനെ വെച്ചിട്ട് അഡ്വഞ്ചർ മോഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെ അഡ്വഞ്ചർ മോഡിൽ നമുക്ക് 3 options കാണാൻ. ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുക. അവിടെ 2 gladiators ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ അത് സ്റ്റാർട്ട് കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ടൈമും കല്ലൊക്കെ കാണാൻ പറ്റും. ഒരു 30 minutes 30 minutes ആണ്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഈ ഒരു ഇൻഗെയിം ഗോൾഡ് ടോക്കൺസും കല്ലൊക്കെ എന്തായാലും കിട്ടുന്നതായിരിക്കും, മെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 30 minutes കഴിഞ്ഞ് നമുക്ക് വീണ്ടും 30 minutes നമുക്ക് ഈ ഒരു ഗ്ലാഡിയേറ്ററിന് യൂസ് ചെയ്തിട്ട് എന്തായാലും ഈ ഒരു അഡ്വഞ്ചർ മോഡിൽ പോകാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇതിന് ശേഷം ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കലും കല്ലൊക്കെയാണ്. ഇതിനകത്ത് നമുക്ക് ജനുവരി റീക്യാപ്പ്, അതേപോലെ ഫെബ്രുവരി പ്ലാൻസും കല്ലൊക്കെ അപ്കമിംഗ് ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ ലോഞ്ചിനെ പറ്റി, അതേപോലെ എന്തായാലും അഡ്വഞ്ചർ ബൂസ്റ്റേഴ്സിനെ പറ്റിയിട്ട്, പിന്നെ ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ടുള്ള ഓവറോൾ ഈ ഒരു ജനുവരിയിലും ഫെബ്രുവരിയിലും നടക്കാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റ്സും കല്ലൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കലും കല്ലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റും കല്ലൊക്കെ ഇതെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഗൈസ്, ഈ ഒരു ഗെയിമിനകത്ത് ഇൻ ഗെയിം ടോക്കൺ ആയിട്ടുള്ള AOGG എന്ന് പറയുന്ന ടോക്കൺ കല്ലൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതേപോലെ നമുക്ക് അത്
വിറ്റ് ക്യാഷ് ആക്കണമെങ്കിൽ ആൽക്കോർ എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ വരണം. ഈ ഒരു എക്സ്ചേഞ്ചിൽ നമുക്ക് ബാഗ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു AOGG എന്ന് പറഞ്ഞ ടോക്കൺ കല്ലൊക്കെ മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് കളിച്ച് കിട്ടുന്ന AOGG എന്ന് പറഞ്ഞ ടോക്കൺ കല്ലൊക്കെ ഇവിടെ സെല്ല് ചെയ്ത് നമുക്ക് ബാഗ്സ് ആക്കി കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു അറീന ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞ ഗെയിമിന്റെ ലിങ്കും കല്ലൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും പോയി വിസിറ്റ് ചെയ്യുക. അതേപോലെ ഗെയിമുകളെല്ലാം കളിക്കുക, ക്യാഷും കല്ലൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിനകത്ത് ഒരു എല്ലാ ക്യാരക്ടറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ഈ ഒരു ഗെയിമിനകത്ത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള സംസാരങ്ങളും കല്ലൊക്കെ ഇവിടെ റൊമാൻസ് കല്ലൊക്കെ ഉണ്ട്. റൊമാൻസ് കല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ റൊമാൻസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് സംസാരിച്ച് നമുക്ക് എന്തായാലും മാരേജ് വരെ എത്തിക്കാൻ പറ്റും. ഈ ഒരു കാര്യങ്ങളൊക്കെ അമ്മാതിരി കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഗെയിമാണിത്. ഓക്കെ, എന്തായാലും ആ ഒരു പെണ്ണിന് 51 വയസ്സ് കണ്ടുകൊണ്ടോ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ ഇവരുടെ റൂംസും കല്ലൊക്കെ ആണ് നമുക്ക് തന്നെ നേരെ പോകാം. ഇവിടെ വേറൊരാൾ നിപ്പോണ്ട് ഇയാൾ എന്താണ് പരിപാടി നോക്കാം. നമുക്ക് ഇങ്ങനെയുള്ളവരൊക്കെ വിൽക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഫുഡും കല്ലൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. അതേപോലെ എന്താണ് നമ്മുടെ ഫിഷ്, മീറ്റ്, അതേപോലെ നമ്മുടെ മഷ്റൂം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ മേടിക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാഷും കല്ല കൊടുക്കണം. അതാണ് വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ ചെറിയ ചെറിയ വീട്ടിലെ പല പല ആൾക്കാരും പല പല ബിസിനസ്സാണ് നടത്തുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റീവും കല്ലൊക്കെ. ഓക്കെ, നമ്മുടെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതേപോലെ നമ്മൾ ഇവിടെ വന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ പുള്ളിക്കാരനൊക്കെ ചോദിക്കുക. അതെ മറുപടിയും കല്ലൊക്കെ ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇതിൽ നമ്മളങ്ങനെ അങ്ങേരെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സംഭവം കാണിക്കുന്നുണ്ട്, കളക്റ്റിംഗ് റിസോഴ്സസ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിനകത്ത് റിസോഴ്സും കല്ലൊക്കെ കളക്ട് ചെയ്യണം. അത് വെച്ച് നമുക്ക് പല സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം, അതേപോലെ വീട് വെക്കണം, അതേപോലെ ഫാമിംഗ് നടത്തണം. ഓക്കെ, ഇതിനെന്തായാലും ഒരു കൊച്ചുകാർക്ക് ഇവിടെ നിപ്പുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കൊച്ചു പിള്ളേരുടെ അടുത്ത് വരെ സംസാരിക്കാൻ പറ്റും. ഇവരുടെ അടുത്ത് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും ബാക്കി നമ്മളീയൊരു വില്ലേജ് വരുമ്പോൾ ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ നമ്മളോട് എന്തായാലും കാണിക്കുന്ന രീതിയൊക്കെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ അതെല്ലാം റിലേറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമും കല്ലൊക്കെയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ അടുത്ത് രണ്ട് സ്റ്റോണും കല്ലൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റോണും കല്ലൊക്കെ കളക്ട് ചെയ്യാം. ഇവിടെ എവിടെയൊക്കെ സ്റ്റോൺ കാണുമായിരിക്കും. നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് കുറേ ഉണ്ട്, കാരണം വെച്ചാൽ നമ്മൾ ആദ്യമേ സ്റ്റിക്കും കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോണും കല്ലൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് വേണം, പക്ഷേ ഇവിടുന്ന് സ്റ്റോൺ കാണുന്നില്ല, ഫുള്ള് സ്റ്റിക്കാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ രണ്ടാമത്തെ സ്റ്റോണും കല്ലൊക്കെ കിട്ടിയ കാണും. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് കാണിക്കും. നമ്മൾ എന്തായാലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു മരം കല്ലൊക്കെ വെട്ടാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതായത് ആക്സ് ആണ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മൈൻക്രാഫ്റ്റ് പോലെ തന്നെയാണ് സംഭവങ്ങൾ കല്ലൊക്കെ. ഓക്കെ, എന്തായാലും ഇതിനകത്ത് ആക്സും കല്ലൊക്കെ എവിടെ നോക്കാം. ഓക്കെ, ഹാൻഡ് ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കല്ലൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ഇതൊക്കെ വഴിയേ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സ്റ്റോൺ ആക്സ് ആണ് നമ്മൾ ഇതിൽ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മൈൻക്രാഫ്റ്റിൽ അതേപോലത്തെ ഈ ഒരു സർവൈവൽ ഗെയിംസിനകത്തൊക്കെ പോലെ തന്നെ മരങ്ങളും കല്ലൊക്കെ വെട്ടാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ മരം വെട്ടി നമ്മൾ ലോഗും കല്ലൊക്കെ എടുത്തിട്ട് നമുക്ക് വീടും കല്ലൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ എന്തായാലും കുറേ പരിപാടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമും കല്ലൊക്കെയാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോൾ. നമുക്ക് എന്തായാലും മരങ്ങളും കല്ലൊക്കെ വെട്ടാം. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു മരവും കല്ലൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് വെട്ടാം. ഓക്കെ, 100, 80, 40, 20. ഓക്കെ, ലാസ്റ്റ് ഈ ഒരു മരം നമ്മൾ വെട്ടി താഴിട്ടേക്കാണ്. ഇനി നമുക്കിത് വെട്ടിയിട്ട് ലോഗാക്കി മാറ്റണം. ഓക്കെ, നൈസായിട്ട് നമ്മൾ വെട്ടി വെട്ടി ലോഗാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ലോഗാണ് നമ്മൾ പല സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് പണിക്കും കല്ലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തായാലും ഇവിടെ മേളിൽ ഒരു ചെറിയ ഒബ്ജക്റ്റീവും കല്ല കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5 മരമെങ്കിലും വെട്ടണം. അത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു പാർട്ടായിട്ടാണ്. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സീസൺ നല്ല രീതിക്ക് മാറും. അതായത് ഓരോ സീസണിലും ഓരോ കൾട്ടിവേഷൻ കല്ലൊക്കെയായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്രോപ്സും കല്ലൊക്കെ, നമ്മൾ കൃഷി ചെയ്യുന്ന ക്രോപ്സും കല്ലൊക്കെ മാറ്റണം. പിന്നെ എന്താണ് ഇതിൻ്റെ കാലാവസ്ഥയും കല്ലൊക്കെ മാറും. അങ്ങനെ കുറേ സംഭവമുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു മരത്തിൻ്റെ ലോഗും കല്ലൊക്കെ എടുക്കാം. ഓക്കെ, നൈസായിട്ട് നമ്മൾ വെട്ടി മുറിച്ച് ലോഗാക്കിയിട്ടുണ്ട്. ഈ ഒരു ലോഗും കല്ലൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ഇനി 5 എണ്ണം എന്തായാലും മുറിക്കണം. നമ്മൾക്ക് റാൻഡായിട്ട് 5 മരവും കല്ലൊക്കെ മുറിച്ചെടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു വുഡൻ ഹാമറും ക്രിയേറ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു മരങ്ങൾ മൊത്തം വെട്ടാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ 5 മരവും കല്ലൊക്കെ വെട്ടിയേ കാണും. ഇനി അടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാമർ ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീട് പണിക്കൊക്കെ ഈ ഒരു ഹാമർ അത്യാവശ്യമാണ്. വുഡൻ ഹാമറാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വുഡൻ ഹാമറും കല്ലൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തേക്കാണ്. ഈ ഒരു ഗെയിം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. നല്ല രീതി എന്ന് പറയാൻ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, എന്തായാലും നമ്മൾ വുഡൻ ഹാമർ കല്ലൊക്കെ എടുത്തിട്ട് അത് നമ്മൾ എന്തായാലും ഈ ഒരു സോട്ടിലേക്ക് മാറ്റണം. എന്ന് എങ്കിൽ മാത്രം നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളത് സെക്കൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഞാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹാമർ കല്ലൊക്കെ എടുക്കാൻ പറ്റും. 1 ഞാൻ നോക്കി കഴിഞ്ഞാൽ ആക്സ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോ എന്ന് പറയുന്ന സാധനം കല്ലൊക്കെ ഉണ്ട്. അത് ഈ ഒരു ലേക്കിൻ്റെ അടുത്തൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അത് പോയിട്ട് കളക്ട് ചെയ്യണം. അതാണ് വേണ്ടത്, നമുക്ക് തന്നെ നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതിൽ നമ്മളങ്ങനെ നടന്നിരുന്ന ഈ ഒരു സ്ട്രോയുടെ അടുത്ത് വന്നേക്കാണ്. ഈ ഒരു സ്ട്രോയും കല്ലൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വെള്ളവും കല്ലൊക്കെ കുടിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിനകത്ത് മെയിൻ ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഫുഡും വാട്ടറൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫുഡും വാട്ടറൊക്കെ കറക്റ്റ് നോക്കിയില്ലെങ്കിൽ നമ്മൾ ഡെഡായി പോകും. ഓക്കെ, ഇവിടെ താഴെ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കല്ലൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാമിന, അതേപോലെ ലൈഫ്, പിന്നെ ഫുഡ് വാട്ടറൊക്കെ ഞാൻ ഇപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ വിശപ്പും കല്ലൊക്കെ നമുക്ക് എന്തായാലും ഈ ഒരു ഫുഡ് അല്ലെങ്കിൽ നമുക്ക് റാബിറ്റിൻ്റെ എന്തായാലും മീറ്റ്, അങ്ങനെ കുറേ മീറ്റിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് കളക്ട് ചെയ്യണം, അതൊക്കെ കഴിക്കണം. ഓക്കെ, എന്തായാലും നമുക്കിത് 32 എണ്ണം എന്തായാലും കളക്ട് ചെയ്യാം. നമുക്ക് 2 എണ്ണം കൂടി മതി. ഓക്കെ, നൈസായിട്ട് നമ്മളങ്ങനെ
32 കളക്ട് ചെയ്തേക്കാണ്. ഇത് ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ വീട് പണിക്ക് മേളിൽ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, ആ സംഭവത്തിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തത്. ഓക്കെ, എന്തായാലും അങ്ങേറ്റത്ത് വേറെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ വേറെ വില്ലേജും കാലം കാണുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ഈ ഒരു മാപ്പ് ഇത്രയും മാത്രമല്ല, വലിയൊരു മാപ്പാണ്, കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മാപ്പും കാലൊക്കെയാണ്. പല സ്ഥലത്ത് പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ സെയിൽസും കാലൊക്കെ നടത്താൻ പറ്റും, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി അടുത്തായിട്ട് വീടാണ് പണിയെടുത്തത്. നൈസായിട്ടൊരു വീട് ബിൽഡ് ചെയ്യണം. ബിൽഡ് യുവർ ഫസ്റ്റ് ഹൗസ് എന്നാണ് പറഞ്ഞാൽ ഞാൻ നല്ലൊരു ലൊക്കേഷൻ കല്ലാ കണ്ടുപിടിക്കണം. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു ബ്രിഡ്ജും കല്ലാ കാണുന്നുണ്ട്. നൈസായിട്ട് ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലങ്ങനെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. നമുക്ക് എന്തായാലും അപ്പുറത്ത് പോയി നോക്കാം, അപ്പുറത്താണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ബ്രിഡ്ജ് കടന്ന് ഇപ്പുറത്ത് വന്നേ കാണട്ടോ. ഇവിടെ കുറച്ച് മരങ്ങളും കല്ലൊക്കെ ഉണ്ട്, ഇവിടെ ഒരു വീട് വെച്ചാൽ സെറ്റായിരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ വീട് വെച്ചൊരു സീനുണ്ട്, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ വില്ലേജ് വരെ പോകണമെങ്കിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് വില്ലേജ് വരെ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വില്ലേജിൻ്റെ അടുത്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഫസ്റ്റ് വീട്. നമുക്ക് വീട് വീണ്ടും വീണ്ടും പണിയാനും കല്ലൊക്കെ പറ്റും. ഓക്കെ, എന്തായാലും ഈ ഒരു ലൊക്കേഷൻ കുറച്ച് അത്യാവശ്യം നല്ലതാണ് തോന്നുന്നു. ഇവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും. അതേപോലെ തന്നെ ഫാമും കല്ലൊക്കെ നമുക്ക് വേറെ പണിയും വേണം. ഓക്കെ, അതിൻ്റെ അടുത്ത് ഫാമും കല്ലൊക്കെ പണിയാനുള്ള ലൊക്കേഷൻ ഉണ്ട്. ഓക്കെ, നൈസായിട്ട് നമ്മളങ്ങനെ വീട് പണിയാൻ വേണ്ടി പോകണം. അതിന് വേണ്ടി നമുക്ക് 6 ലോഗും കല്ലൊക്കെയാണ് വേണ്ടത്. ഓക്കെ, 6 ലോഗും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു മരവും കല്ലൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു മരം വെട്ടിയിട്ട് 1 ലോഗും കൂടി കളക്ട് ചെയ്യണം. ഓക്കെ, നൈസായിട്ട് നമ്മൾ ഈ ഒരു മരവും കല്ലൊക്കെ വെട്ടാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞാൻ ഇതായാലും നമ്മൾ ആ ഒരു മരം വെട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു മരമുണ്ട്, ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യണം. ഓക്കെ, എന്തായാലും ഈ ഒരു മരവും വെട്ടി വെട്ടി നമ്മൾ എന്തായാലും വിടാൻ വേണ്ടി പോകുകയാണ്. 2 മരം വെട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനകത്ത് നിന്ന് ലോഗും കല്ലൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, വെട്ടിയിട്ട മരത്തിൽ നമ്മൾ ലോഗും കല്ലൊക്കെ എടുത്തേക്കാണ്. അതേപോലെ ഒരു മരം കൂടി ഉണ്ട് കേട്ടോ, ഇതും കൂടി നമുക്ക് വെട്ടാം. ഓക്കെ, ഇവിടെ ഏകദേശം ഒരു വൃത്തിയായിട്ടോ ഈ 2 മരം വെട്ടിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്ഥലവും കല്ലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഫാമും കല്ലൊക്കെ നടത്താൻ വേണ്ടിയിട്ടായാലും നമുക്ക് പശുവിനെ വളർത്താം, അതേപോലെ നമുക്ക് ഡക്കിനെ വളർത്താം. പിന്നെ എന്താണ്, കുറേ പരിപാടി ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് വീട് പണിയും കല്ലൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. ഫസ്റ്റ് നമ്മൾ ബിൽഡിങ്, ഓക്കെ, ഹൗസ്, സ്മോൾ ഹൗസാണ് നമ്മൾ ഫസ്റ്റ് ഒക്കെ വെക്കുന്നത്. ബാക്കിയൊന്നും അൺലോക്ക് ഒന്നും കാലമായിട്ടില്ല. ഇത് പെർഫെക്റ്റ് സ്പോട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമ്മളിവിടെ വീട് പണിയും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഓരോന്നും ബിൽഡ് ചെയ്ത് ഇത് ഫുള്ളാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഹാമറും കാലൊക്കെ ഉള്ളത്. ഓക്കെ, എന്തായാലും നമ്മൾ ഹാമറും കല്ലൊക്കെ എടുത്തേക്കാണ്. ഈ ഒരു ഹാമർ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഈ ഒരു ലോഗും സ്റ്റിക്കും ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഇത് ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ എന്ന് വെച്ചാൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽഡ് ചെയ്ത് ഇനി ഒരു 2 സ്റ്റിക്കും കൂടി മതി. ഓക്കെ, ഒരു സൈഡ് ഫുള്ള് ക്ലിയർ ആക്കിയേക്കാണ്. ഇതേപോലെ 4 സൈഡ് നമുക്ക് പണിതെടുക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു വീട് 100% ഫുള്ള് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, 2 സൈഡ് നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് എന്തായാലും ഒരു ഡോറും കല്ലൊക്കെ വരുന്ന സൈഡാണ്. നമ്മൾ എന്തായാലും ഡോറും കല്ലൊക്കെ വരുന്ന സൈഡ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, 1 സ്റ്റിക്കും കൂടി മതി. ഓക്കെ, ആ ഒരു ഡോറും സെറ്റാക്കിയേക്കാണ്. ഡോറൊക്കെ നമുക്ക് നൈസായിട്ട് തോന്നുന്ന അഹത്തൊക്കെ കയറി പോകാൻ പറ്റും. നല്ല കിട്ടിലും വീട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. ഇതല്ലാതെ വലിയ വലിയ വീടും പണിയാൻ പറ്റും, പക്ഷേ അതൊന്നും അൺലോക്ക് അല്ലേ. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ചിട്ട് ഈ ഒരു വീടും കല്ലൊക്കെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നമ്മുടെ ആ ഒരു ലോഗും കല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയും പണിത് വന്നപ്പോൾ ഇനി നമുക്ക് ലോഗും കല്ലൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മരം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു വലിയ മരം നമ്മൾ വെട്ടിയിട്ടേക്കാണ്. എൻ്റെ മോൻ, ഇതങ്ങനെ തല വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമാവും. ഓക്കെ, എന്തായാലും ഇത് വെട്ടാം. ഓക്കെ, നൈസായിട്ട് ഇത് വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ലോഗും കല്ലൊക്കെ കളക്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു മരത്തിൻ്റെ ലോഗ് നമ്മൾ നൈസായിട്ട് കളക്ട് ചെയ്തേക്കാണ്. നമ്മുടെ വീട് പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി കുറച്ച് പണിയും കൂടി മാത്രമേ ഉള്ളൂ. ഞാൻ മേളിൽ കുറച്ച് സംഭവം കൂടി വെച്ചാൽ മാത്രം മതി. ഓക്കെ, എവിടെയാണ്, ഓക്കെ, ഈ ഒരു സൈഡിൽ വെച്ചാൽ മതി. നൈസായിട്ട് നമ്മളങ്ങനെ വീട് പണി കല്ല കംപ്ലീറ്റ് ചെയ്തേക്കാണ്. നമ്മുടെ ഹൗസ്, ഫസ്റ്റ് ഹൗസ് നമ്മളങ്ങനെ എന്തായാലും കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വീടിനകത്ത് കുറേ സ്ഥലമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഡബിൾ ബെഡും കല്ല കാണുന്നുണ്ട്. ഇവിടെ ഒരു ബെഡുണ്ട്. പിന്നെ എന്തായാലും ഒരു ചെസ്റ്റും കല്ലൊക്കെ, നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനമൊക്കെ അതിലിടാൻ പറ്റും. പിന്നെ നമുക്കൊരു ക്യാമ്പ് ഫയർ പോലത്തെ സംഭവങ്ങളും കാലമുണ്ട്. ക്യാമ്പ് ഫയർ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും കുക്കും കല്ലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റും. കുറേ ഐറ്റംസ് ഉണ്ട്, സൂപ്പ്, അതേപോലെ എന്താണ്, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും അൺലോക്ക് അല്ല. നമുക്ക് എന്തായാലും ഈ ഒരു മീറ്റും കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇത് വന്നിട്ട് നമുക്ക് എന്തായാലും കുക്കും കല്ലൊക്കെ ചെയ്തെടുക്കാം. ഓക്കെ, ചീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ റേഞ്ച് സിമുലേറ്റർ ഒക്കെ പോലെ തന്നെയാണ് ഏകദേശം. പക്ഷേ റേഞ്ച് സിമുലേറ്റർ കുറച്ചും കൂടി കാലങ്ങൾ മുന്നേ ഉള്ളൊരു ഗെയിമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാലത്തോട് അടുത്തുള്ള ഗെയിമാണ് ഇത്, കുറച്ച് പഴയ ഗെയിമാണ്. ഓക്കെ, പഴയ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ കാലമാണ് ഈ ഒരു ഗെയിം അത് കാണിക്കുന്നത്. ഓക്കെ, എന്തായാലും അടുത്തായിട്ട് നമുക്ക് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരു സ്റ്റോൺ നൈഫും കല്ലൊക്കെ എന്തായാലും ക്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇവിടെ നമുക്ക് എന്തായാലും ഒരു അനിമലിൻ്റെ ഹണ്ട് ചെയ്യണം. പിന്നെ ഒരു വുഡൻ സ്പിയറും കല്ലൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട്, നമുക്ക് എന്തായാലും അതൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സ്റ്റോൺ നൈഫാണ് നമ്മളിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നൈസായിട്ട് നമ്മൾ സ്റ്റോൺ നൈഫും കല്ലൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുത്തേക്കാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു റാബിറ്റിൻ്റെ ട്രാപ്പും കല്ലൊക്കെ വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ട്രാപ്പ് റാബിറ്റിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു റാബിറ്റ് പോകുന്ന വഴി നമുക്ക് അതിനെ ട്രാപ്പാക്കിയിട്ട് നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും. അതിൻ്റെ മീറ്റും കല്ലൊക്കെ നമുക്ക് കഴിക്കാനും പറ്റും. ഓക്കെ, എന്നാലും നമ്മളങ്ങനെ നൈസായിട്ട് റാബിറ്റിൻ്റെ ട്രാപ്പും കല്ലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ, റാബിറ്റ് ട്രാപ്പും കല്ലൊക്കെ എടുത്തിട്ടുണ്ട്.
നമുക്കെന്തായാലും ഇത് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ട്രാപ്പ് എന്ന് വെച്ചാൽ മേളിലൊരു സംഭവം, ഒരു ബോക്സ് പോലെ അതിൻ്റെ അടിയിലൊരു കമ്പാണ്. ഇത് റാബിറ്റ് കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അടയും, അതാണ് സംഭവം. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ സ്പിയർ ആണ്. ഓക്കെ, വുഡൻ സ്പിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു അനിമൽസ് ഒക്കെ വരുമ്പോൾ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാണ്. നമ്മളങ്ങനെ വുഡൻ സ്പിയറും എടുത്തേക്കാണ്, ക്രാഫ്റ്റ് ചെയ്ത് എടുത്തേക്കാണ്. ഇനി നമുക്കിത് എടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഇൻവെൻട്രി പോകണം എന്ന് തോന്നുന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻട്രിൽ പോയിട്ട് വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻവെൻട്രി. ഓക്കെ, ഐസ് ആയിട്ട് നമ്മളങ്ങനെ ഇൻവെൻട്രി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിലുള്ള വെപ്പൺസ് കല്ല കാണാം. വുഡൻ സ്പിയർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നമ്മളത് ത്രീയിൽ കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രീ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും അത് വുഡൻ സ്പിയർ എടുക്കാൻ പറ്റും. ഫോർ നൈഫാണ്. ഓക്കെ, മൊത്തത്തിൽ സെറ്റായിട്ട് ഈ നമുക്ക് എന്തായാലും ഹണ്ട് വൈൽഡ് അനിമൽ, ഒരു അനിമലിനെ ഹണ്ട് ചെയ്യണം, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അത്രയും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സീസൺ സർവൈവ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് നമ്മൾ സർവൈവ് ചെയ്ത് ജീവിക്കണം. ഓക്കെ, നൈസായിട്ട് നമുക്ക് ഇതിനകത്ത് ഫുഡും കല്ല കളക്ട് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വഴിയിലുള്ള ചെടിയൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ കഴിക്കാനൊക്കെ പറ്റും. നമുക്കെന്തായാലും ആ ഒരു സർവൈവലിന് അതൊക്കെ നല്ലതാണ് കേട്ടോ. വാട്ടറിന് വേണ്ടിയിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ വലിയ വാട്ടർ സോഴ്സും കല്ലൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തായാലും ഇവിടെ ബെറീസും കല്ലൊക്കെ ഉണ്ട്. ബെറീസ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് വരുമ്പോൾ അത് കഴിച്ച് നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ ആപ്പിളും കല്ലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ആപ്പിളും കല്ലൊക്കെ കഴിക്കാം കേട്ടോ. നമ്മുടെ ലൈഫ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്, ലൈഫ് അല്ല നമ്മുടെ ഹംഗർ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഡ്രൈഡ് മീറ്റും കല്ലൊക്കെ കഴിച്ച് നമ്മൾ ഫുള്ളാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി വാട്ടറും കുറച്ച് കുറവാണ് കേട്ടോ. നമുക്കെന്തായാലും കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാട്ടിലേക്ക് പോയിട്ട് വൈൽഡ് അനിമലിനെ ഹണ്ട് ചെയ്യാൻ നേരത്തെ നമുക്ക് വെള്ളം കുറച്ച് ഷോർട്ടേജ് ആയി തോന്നും, അതുകൊണ്ട് നമുക്ക് വെള്ളം കുടിച്ചിട്ട് പോകാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ വാട്ടറിനടുത്ത് വന്നേക്കാണ്. നമ്മൾ വാട്ടറും കല്ലൊക്കെ ഡ്രിങ്ക് ചെയ്യാണ്. ഞാൻ ഈ സൈഡ് നമ്മളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്, വാട്ടറും ഫുഡ് എല്ലാം ഫുള്ളാണ്. ഇനി നമ്മൾ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകണം. നല്ല കാട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മാപ്പിനെ നല്ല കാട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു റാബിറ്റും കല്ലൊക്കെ ഓടി വരുന്ന കാണാം. ഓക്കെ, എന്തായാലും നമ്മൾ കുറേ ഓടി ഓടി വന്ന കേട്ടോ. ആ ഒരു റാബിറ്റിനെ കൊല്ലാനേ പറ്റുന്നില്ല, കുറേ റാബിറ്റ് ഉണ്ട്, പക്ഷേ ഒന്നിനെ കൊല്ലാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണ് സീൻ, നേരത്തെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെയെങ്കിലും നമുക്ക് ഇതിനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇത് കൊല്ലാം എന്ന് പറ്റുന്നില്ല. നമ്മൾ അടുത്ത് വരുമ്പോഴേ റാബിറ്റ് നല്ല രീതിയിൽ ഓടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിന് ഇത് എങ്ങനെയാണെന്ന് കൊല്ലുക. ഓക്കെ, ഇത് എത്തുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുത്തുന്ന സമയത്ത് എങ്ങോട്ട് ഓടാണ്, നമുക്കിത് പിടിച്ച് എറിയാം. ഓക്കെ, നൈസായിട്ട് നമ്മളതിനെ എറിഞ്ഞ് കൊന്നേക്കാണ്. ഓക്കെ, ആ ടൈമിൽ എന്തോ ലാഗോ മറ്റോ വന്നു കേട്ടോ, എന്തായാലും അറിയില്ല. നമ്മളെന്തായാലും ആ റാബിറ്റിനെ കളക്ട് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഫ്ലഷും കല്ലൊക്കെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, നമ്മളതിന് ഫ്ലഷും കല്ലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളെ സ്റ്റോൺ നൈഫും കല്ലൊക്കെ ഉണ്ടായിട്ട് നമ്മളത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ്സൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സീസണൊക്കെ സർവൈവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളുള്ളത്. നല്ല രീതിയിൽ രാത്രി വരുന്നുണ്ട്, രാത്രി കിടന്ന് കറങ്ങുന്ന അത്ര സേഫ് അല്ല. നല്ല രീതിയിലുള്ള വൈൽഡ് അനിമൽസും കാര്യങ്ങളൊക്കെ വരും. ബിയറൊക്കെ വന്ന് നമ്മൾ അറ്റാക്കും കല്ലൊക്കെ ചെയ്യും, അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അതുപോലെ തന്നെ ഒരാളുടെ അടുത്ത്, നമ്മുടെ ഈ ഒരു വില്ലേജിലുള്ള ആരോടെ അടുത്ത് നമുക്ക് സംസാരിക്കുകയും വേണം. അതെന്തായാലും നാളെ സംസാരിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം. വീട് നേരെ പോയാൽ മതി കേട്ടോ, വലിയ സീനില്ല. ഇവിടെ തന്നെയാണ് നമ്മുടെ വീടും കല്ലൊക്കെ. നമ്മൾ ഒരുപാട് ദൂരം പോയിട്ടില്ല, നമുക്ക് തന്നെ നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, സ്റ്റാമിന ഒക്കെ കൊണ്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മളങ്ങനെ നേരെ വീടിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. ഇവിടെ റാബിറ്റ് ട്രാപ്പിന് അത് ഒറ്റ റാബിറ്റ് പോലും വീണിട്ടില്ല. ഓക്കെ, ഇത് നമുക്ക് വീണ്ടും നേരെ തന്നെ വെച്ചേക്കാം. അകത്ത് റാബിറ്റ് വീഴുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആട്ടയും, പക്ഷേ അങ്ങനെ വന്നിട്ടില്ല ഇതുവരെയായിട്ടും, എന്തായാലും അറിയത്തില്ല. നമുക്ക് തന്നെ നേരെ വീടിനകത്തേക്ക് കയറാം. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് ഫുഡും കല്ല കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ എടുത്ത ആ ഒരു മീറ്റും കല്ല നമ്മുടെ അതിലുണ്ട്, അത് നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ നമുക്ക് മീറ്റും കല്ല കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ആ റാബിറ്റിൻ്റെ മീറ്റ്. എന്ന് വെച്ചാൽ അത് നമ്മൾ എന്തായാലും ചൂടാക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീറ്റ് റോസ്റ്റഡ് ആക്കിയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മളതങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അങ്ങനെ രാത്രിയായിട്ട് വരുന്നുണ്ട്, നമുക്ക് ഇനി നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് എന്തായാലും കിടന്ന് ഉറങ്ങാം. ഇതാണ് നമ്മുടെ ബെഡ്. ഓക്കെ, ഞാൻ ഈ സൈഡ് നമ്മളങ്ങനെ സ്ലീപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ എഴുന്നേക്കാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ ആയേക്കാണ്. അങ്ങനെ നമുക്കെന്തായാലും നേരെ വില്ലേജിലേക്ക് പോകണം. അവിടെ കണ്ട് പോയിട്ട് ആരോടോ സംസാരിക്കുകയൊക്കെ വേണം കേട്ടോ. എന്തൊക്കെയോ പരിപാടിയുണ്ട്. നമ്മുടെ റാബിറ്റ് ട്രാപ്പിന് അത് ഒറ്റ റാബിറ്റ് പോലും അത് വീണിട്ടുമില്ല. ഇതാണ് സീൻ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് തന്നെ നേരെ നമ്മുടെ വില്ലേജിലേക്ക് പോകാം. രാവിലെ വരുന്നേ ഉള്ളൂ. എന്തായാലും നേരെ വില്ലേജിൽ പോയിട്ട് അവിടെ പോയിട്ട് സംസാരിക്കുക. ആരോട്ടോ ഒരാളുടെ പേര് കാണിക്കുന്നുണ്ട്, നമുക്കതെല്ലാം അയാളത്ത് പോയി സംസാരിക്കണം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നേരെ വില്ലേജിലേക്ക് വന്നേക്കാണ്. ഈ ഒരു വില്ലേജ് ഭയങ്കര സെറ്റപ്പും കല്ലൊക്കെയാണ്. നമുക്കെന്തായാലും എവിടെയെങ്കിലൊക്കെ ഇരിക്കണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ആൾക്കാരുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്, നമുക്ക് നൈസായിട്ട് ഒന്ന് മീറ്റ് ചെയ്ത് നോക്കാം, ടോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 22 വയസ്സാണ്. ഓക്കെ, അഫക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കല്ല കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അഫക്ഷൻ സീറോ ആണ്. നമ്മളെന്തായാലും സംസാരിച്ച് നമുക്ക് അഫക്ഷനും കല്ലൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റും. കൂട്ടി ഒരു 50% മേളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളെ കല്യാണം കഴിക്കാമെന്ന് വരെ ചോദിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ കഴിക്കാനും പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ കുറേ ചോദ്യങ്ങളും കല്ലൊക്കെ ചോദിക്കാനുണ്ട്. അതേപോലെ തന്നെ നോർമൽ ടോക്കൺ, ചെറിയ ടോക്കൺ കല്ലൊക്കെ ഉണ്ട്. അതുപോലെ റൊമാൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഇവരെ എന്താണ് എന്തൊക്കെയാണ് മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട്. നമ്മളെല്ലാം എടുത്ത് ചുമ്മാ ചോദിച്ചേക്കാണ്, ചുമ്മാ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു ബോക്സും കല്ലൊക്കെ വന്നേക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈഫിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ സംസാരിച്ച് നമുക്ക് എന്തായാലും ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അഫക്ഷൻ കല്ലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കല്യാണം കഴിക്കാൻ പറ്റും. അതായത് നമ്മുടെ വൈഫാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് സംസാരിച്ച് ഒന്നുകൂടി നോക്കാം.
നോക്കാം. ഓക്കെ, ഈ പെണ്ണ് 45 വയസ്സാ. ഓക്കെ, ഈ പെണ്ണ് എന്തൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഗ്ലാസ് ബോട്ടിൽ, അതേപോലെ ഹാൻഡ് ഫാൻ, എന്താണ് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ജ്വല്ലറി ബോക്സ്. ഇതിന്റെ ഒന്നും ആവശ്യം നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പെണ്ണിന് സംസാരിച്ച് നോക്കാം. ഈ ഒരു പെണ്ണ് ഏകദേശം 22 വയസ്സാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, കല്യാണം കാലൊന്നും കഴിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടെ റൊമാൻസ് ഉണ്ട്, നമുക്ക് എന്തായാലും എടുത്ത് നോക്കാം. ഓക്കെ, റൊമാൻസിനകത്ത് കുറെ ഓപ്ഷനുകൾ കല്ലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഗിഫ്റ്റും കല്ല കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കുറെ ഗിഫ്റ്റും കല്ല കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ ഗിഫ്റ്റും കല്ലൊന്നും ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ നോക്കത്തില്ല. പക്ഷേ ഈ ഒരു ഗെയിമിന് നമ്മൾ ഇപ്പോൾ കുറച്ച് അഫക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ അത് പോകത്തില്ല. ഗെയിം എത്ര സീസൺ ഉണ്ടോ അതുവരെ ആ ഒരു അഫക്ഷനും കല്ലൊക്കെ അതേപോലെ കിടക്കും. ഓക്കെ, എന്തായാലും ഇവിടെ ചെറിയ ചെറിയ ചോദ്യങ്ങളും കല്ലൊക്കെ ഉണ്ട്, നമുക്ക് എന്തായാലും അതൊക്കെ ചോദിച്ചൊന്നാക്കാം. ഓക്കെ, അഫക്ഷനും കല്ലൊക്കെ 5 ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു നോക്കാം. എന്തായാലും കുറേ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഒരു പരിധിവരെ പോകാൻ പറ്റും. ഓക്കെ, എന്തായാലും ഫേവറേറ്റ് ഫുഡും കല്ലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അങ്ങനെ ചോദിച്ചു ഏകദേശം ഒരു 15% നമ്മൾ അഫക്ഷൻ കല്ലൊക്കെ ഉണ്ടാക്കി എടുത്തേക്കാണ് ഈ ഒരു പെണ്ണിൻ്റെ ഇതിനകത്ത്. ഓക്കെ, എന്തായാലും ഓക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ചോദിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവിയസ് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പെണ്ണ് നിൽക്കുന്നത്. ഒരുപാട് നമ്മൾ സംസാരിച്ച് കുളവാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബോറായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സംസാരിച്ച് അഫക്ഷൻ കല്ലൊക്കെ ഉണ്ടാക്കുക, പിന്നെ എപ്പോഴെങ്കിലും വന്ന് സംസാരിക്കുക. ഈ ഒരു പെണ്ണിൻ്റെ പേരും കല്ലൊക്കെ നമ്മൾ ഓർത്ത് വെച്ചാൽ എപ്പോൾ വന്ന് സംസാരിച്ച് കുറച്ച് അഫക്ഷൻ കല്ലൊക്കെ ഉണ്ടാക്കിയിടുക. എന്ത് നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് ഫാമിലി, അതേപോലെ ചൈൽഡ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്, ഞാൻ എല്ലാം കാണിച്ചു തരാം. ഓക്കെ, റാഡോമിറ എന്നാണ് പുള്ളിക്കാരിയുടെ പേര് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, റാഡോമിറ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വന്ന് സംസാരിച്ചാൽ മതി. ഈ ഒരു പെണ്ണ് ഇവിടുന്ന് വില്ലേജിൽ നിന്നും പോകത്തില്ല, നമ്മൾ എപ്പോൾ വന്നാലും ഈ ഒരു പെണ്ണ് ഈ ഒരു വില്ലേജിൽ കാണും. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ഓരോ സ്ഥലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഒരു ചെറിയ സംഭവം കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു റെസ്റ്റോറൻറ്റ് പോലെ തുടങ്ങേണ്ട എന്തോ ആണെന്ന് തോന്നും. ഓക്കെ, ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, പുള്ളിക്കാരൻ അവിടെ എന്തോ ഫുഡ് കഴിക്കാൻ വന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇവരോട് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇവരെന്തോ ഫുഡും കല്ല കൊടുക്കുന്ന എന്ന് വെച്ചാൽ വിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം, കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, എന്തായാലും ഈ ഒരു പെണ്ണുമായിട്ട് നമ്മൾ സംസാരം കല്ല കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ഫുഡിൻ്റെ കാലിലൊക്കെ സംസാരിക്കാൻ പറ്റാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വേറെ എന്തൊക്കെ സംസാരിച്ച് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്തായാലും ഇവിടെ സൈഡ് സൈഡ് ഫുള്ളായിട്ട് ചെറിയ ചെറിയ വീടും കാലിലൊക്കെയാണ്. ഓരോ വീട്ടിലും ഓരോ പരിപാടിയും കാലിലൊക്കെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള പ്രോഡക്റ്റും കല്ലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്തോ സംഭവിക്കാറില്ല. ഓക്കെ, ഇവിടെ നമുക്കൊരു ചെസ്റ്റും കല്ലൊക്കെ കാണുന്നുണ്ട്. ആ ഒരു ചെസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ അത് റോബിംഗ് ആയി പോകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് എന്തെടുത്താലും അത് റോബിംഗ് ആണ്. ഇവരുടെ മുന്നിൽ വെച്ച് ഇവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. എന്ന് വെച്ചാൽ നമുക്ക് ഇവരോടുള്ള ഇവർ നമ്മളൊക്കെ വരുന്ന ആ റെപ്യൂട്ടേഷൻ കല്ലൊക്കെ നമുക്ക് അത് അവിടെ പോകും. അതാണ് സംഭവം എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതാ ഇവിടെ രണ്ടുപേരും ഇരിപ്പും ഉണ്ട്. ഓക്കെ, 19 ആണ് ഏജ്, അതേപോലെ തന്നെ പുള്ളിക്കാരത്തി എന്താണ്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. ഓക്കെ, എന്തായാലും ഇവിടൊക്കെ വീടാണ്. ഈ റെപ്യൂട്ടേഷനെ ബാധിക്കും, അതാണ് മെയിനായിട്ട് നമ്മളൊന്ന് റോബ് ചെയ്യാൻ പാടില്ല ഇവിടുന്ന്. ഓക്കെ, ഈ ഒരു പുള്ളിക്കാരുടെ ജയിലാണ് നമുക്ക് കൊണ്ടുകൊടുക്കാൻ മറ്റേ ആ ഒരു റെസ്റ്റോറൻറ്റിലുള്ള ആ ഒരു പെണ്ണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ നേരെ തിരിച്ച് വില്ലേജിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. ഈ നമുക്ക് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഒരു സീസൺ ഫുള്ള് സർവൈവ് ചെയ്യണം. അങ്ങനെ ഇനി കുറച്ച് കാര്യങ്ങളോട് നമ്മളിവിടെ കുറച്ച് കാലം കൂടി നമ്മളിവിടെ സർവൈവ് ചെയ്ത് ജീവിക്കണം. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് നമ്മുടെ റാബിറ്റിൻ്റെ ആ ഒരു ട്രാപ്പ് എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടല്ലായിരുന്നു ട്രാപ്പ്. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മുടെ റാബിറ്റ് ട്രാപ്പിന് അതൊരു റാബിറ്റ് വീണ് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും അതിനെ കളക്ട് ചെയ്യാം. ഞാൻ ഈ സൈഡ് നമ്മളത് അങ്ങനെ കളക്ട് ചെയ്തേക്കാണ്. വീണ്ടും നമ്മുടെ റാബിറ്റ് ട്രാപ്പ് നോർമൽ ലെവൽ വെച്ചേക്കാണ്. ഓക്കെ, എന്തായാലും നമ്മളങ്ങനെ ഷോവിലും കാലൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. എന്നിട്ട് ഈ ഒരു ഷോവിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഈ ഒരു മരത്തിൻ്റെ കുറ്റിയൊക്കെ ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഷോവിൽ വിട്ടിരിപ്പുണ്ട്. അതെടുത്തിട്ട് നമുക്ക് എന്തായാലും എക്യുപ്പ് ചെയ്യണം. ഓക്കെ, എക്യുപ്പ് ചെയ്ത് 5 കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് 5 ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, എന്തായാലും അതേപോലെ തന്നെ ഒരു ഹോയും വേണം, വുഡൻ ഹോ. എന്ന് വെച്ചാൽ നമുക്ക് കൃഷിയും കാലൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഈ ഒരു ലാഞ്ച് കാലൊക്കെ കിളച്ചിടാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളൊരു ഹോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 3 കൊടുത്തേ കാണാം. ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഈ ഒരു മരക്കുറ്റിയും കല്ലൊക്കെ എടുത്ത് മാറ്റുന്നത്. നമ്മളിത് അടുത്ത് വന്നിട്ട് ഇത് നൈസായിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ ആ ഒരു മരത്തിൻ്റെ കുറ്റിയും കല്ലൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. ഇത് നമുക്ക് ഇളക്കി മാറാം. ഓക്കെ, ഇവിടൊക്കെ നമ്മളങ്ങനെ വൃത്തിയാക്കിയ കാണാം. പിന്നെ ഇവിടെ 2-3 കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മളിപ്പോൾ നടക്കുന്ന സ്പീഡും കല്ലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് നടക്കാൻ ഭയങ്കര പാടായിരിക്കും, അതാണ് സംഭവം. ഓക്കെ, നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഇപ്പോൾ ഭാരം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ബാഗ്, നമ്മുടെ ഇൻവെൻറ്ററിയിൽ നല്ല സാധനങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഓക്കെ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെസ്റ്റിലോട്ട് എടുത്ത് മാറ്റിയാലേ നമുക്ക് ഇനി ഇതൊക്കെ നോർമലായിട്ട് നടക്കാൻ പറ്റുള്ളൂ. എത്ര സാധനങ്ങളാണ് കേട്ടോ, എല്ലാം വെറുതെ ഇങ്ങനെ എടുത്ത് വാരി വെച്ചേക്കാണ്. ഓക്കെ, എന്തായാലും ലോഗും സ്റ്റിക്കും സാധനങ്ങളൊക്കെ എടുത്ത് അതിൽ ഇട്ടിട്ടുണ്ട്, കുറേ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നൈസായിട്ട് നോർമലായിട്ട് നടക്കാനും കല്ലൊക്കെ പറ്റുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഫാമിംഗ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ഇതാണ് ഫാമും കല്ലൊക്കെ. നമുക്ക് എന്തായാലും ഇവിടെ നമുക്കൊരു ചെറിയ ഫാമിംഗ് ഫീൽഡും കല്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നമുക്ക് എന്തായാലും ഓരോ സീഡും കല്ലൊക്കെ ഇടാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാമിംഗ് ഏരിയ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. നമുക്ക് ഇത്ര ഏരിയ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നൈസായിട്ട് നമ്മളിത് എടുക്കാൻ വേണ്ടി പോകണം. ഇത്ര ഏരിയ എടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഇത് എടുക്കുന്ന സമയത്ത് ഇവിടെ 4 ചെറിയ ചെറിയ കുറ്റികൾ വെച്ച് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ആ ഒരു ഫീൽഡ് വൃത്തിയാക്കി എടുക്കണം, അതാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഫാമിനെ കുറിച്ച് കുറച്ച് വീഡിയോസും കല്ലൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊന്നും സീനാക്കണ്ട. നമുക്ക് എന്തായാലും നേരെ നമുക്ക് ആ ഒരു ഹോ എടുക്കാം. ഹോ എടുത്തിട്ട് നമുക്ക് എന്തായാലും ഇത് ഫുള്ള് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് ഓക്കെ നമ്മൾ കിളച്ചിടാണ്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു കിളച്ചല്ല, അവിടുത്തെ ആ ഒരു ഗ്രാസും കല്ലൊക്കെ വെട്ടി നമ്മൾ വൃത്തിയാക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമ്മൾ
സീഡും അതേപോലെ സമ്മളം കൊണ്ടിട്ടാലേ നമുക്കിവിടെ കൃഷി നടത്താൻ പറ്റുള്ളൂ. പക്ഷേ അതിന് വേണ്ടി നമ്മൾ എന്തായാലും ബാഗും കാലിലൊക്കെ വേണം. ബാഗിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് നിർത്താൻ പാടില്ല. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ബാക്കി കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കും. നമ്മളെന്തായാലും ഈ ഒരു ഗെയിമിൻ്റെ ബാക്കി എപ്പിസോഡും കാലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോക്ക് ചേർക്കുന്നത് ലൈക്ക് നിർമ്മിച്ച് 10,000 ലൈക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.